Hello friends, Usha Crafts like Sawadam. Innoru nalla evening snack undakkam. Adile maida maavu 2 cup eduthittund. Adile uppu ittu kodukkam. Aavashyathinu uppu idam. Oru spoon oil olichu kodukkam. 1 tablespoon ആണ് ഇത് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കാം ഇഡ്ഡലി മാവിന്റെ അയവ് മതി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാനാണ് കട്ടയില്ലാതെ കലക്കി വെക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം മാവൊന്ന് സോഫ്റ്റ് ആവണം ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കാം തിന്നായിട്ടുള്ളതായിരിക്കണം സ്റ്റഫ് ചെയ്യാനാണ് ഒന്ന് വെന്തോട്ട് എന്നിട്ട് മറിച്ചിട്ട് ആ ഭാഗം കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിനെ മാറ്റി വെക്കാം ഇങ്ങനെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കണം ഒരു സൈഡ് വേവണം എന്നിട്ട് മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം ദോശ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇത് മാറ്റി വെക്കാം ഇനി അതിന്റെ സ്റ്റഫിംഗ് നമുക്ക് തയ്യാറാക്കാം പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ഇതിപ്പം നമുക്ക് എടുക്കാം പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട് സവാള 1-2 എണ്ണം ബാക്കി ആവശ്യമാണെങ്കിൽ എടുക്കാം ഇറച്ചി കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പൊടിച്ചതാണ് വേവിച്ച് പൊടിച്ചതാണ് അത് പകുതി ചേർത്ത് കൊടുക്കാം തക്കാളി സോസ് 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ടേ ഇടാവൂ
കുറച്ച് മതി. ഇനി മയോണൈസ് ചേർത്ത് കൊടുക്കാം. രണ്ട് മുട്ട ചേർത്ത് അടിച്ചതാണ്. മയോണൈസിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിയാ മതി. ഇത് അരിയും കൂടെ ചേർത്തതാണ്. മുളക് പൊടി ചേർത്താണ് മയോണൈസ് ഉണ്ടാക്കിയത്. ഇതിനെ സ്റ്റഫ് ചെയ്യാം. ഇതിന്റെ നടുത്തൊന്ന് കട്ട് ചെയ്യാം. സ്റ്റഫ് ചെയ്യാനുള്ള സാധനം ചുറ്റും വെച്ചു കൊടുക്കാം. നടുക്ക് വിട്ട് വേണം വെക്കാൻ. ഇനി ചുറ്റിലും ഈ നമ്മള് ബാറ്റർ തയ്യാറാക്കിയതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു, അത് ഒട്ടിക്കാൻ വേണ്ടി പശ പോലെ തേച്ചു കൊടുക്കാം. ഫുള്ള് ഒട്ടിച്ചെടുക്കണം. ഇത് നടുക്കൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ മിക്സ് വെച്ചു കൊടുക്കാം. ഈ മൈദമാവിന്റെ വെള്ളം ചേർത്ത് കുഴച്ച ഇത് ഇതിന്റെ അറ്റത്ത് തേച്ച് കൊടുക്കണം. ഇതൊട്ടി ഇരിക്കാൻ വേണ്ടിയാണ് ഇത് ആദ്യം ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം. ഇത് തിരിച്ചിങ്ങോട്ട് ഒട്ടിക്കണം. ഇതറ്റം നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. മുട്ടയില് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് അടിക്കണം. ഈ നമ്മള് സ്റ്റഫ് ചെയ്തത് മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. ഇത് ഷാലോ ഫ്രൈ ചെയ്യാം.
കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്നും രണ്ട് സൈഡും മുരിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. സ്നാക്ക് റെഡിയായി. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.